കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ചില കാര്യങ്ങൾ കൂടി കാണാതെ പോകരുത് രണ്ടായിരത്തി പത്തിൽ ചില മതപുരോഹിതന്മാരുടെ കൂടി നിർബന്ധത്തിന് വഴങ്ങി കെ എം മാണി പി ജെ ജോസഫിൻ്റെ കേരള കോൺഗ്രസിനെ തൻ്റെ പാർട്ടി ലയിപ്പിച്ചതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ലയനത്തിന് പച്ചക്കൊടി കാട്ടാതിരുന്ന മാണിയെ വളരെ തന്ത്രപൂർവ്വം ഒരു ധ്യാന കേന്ദ്രത്തിലെത്തിച്ച് സ്നേഹപൂർവ്വം നിർബന്ധിച്ചായിരുന്നു ആ ലയനം നടത്തിയത് തനിക്കൊരു പാർട്ടി നടത്തിക്കൊണ്ട് പോകാനുള്ള ആരോഗ്യം നഷ്ടമായെന്നും താനിനി ഒന്നിനുമില്ല എന്നും ജോസഫ് കെ എം മാണിയുടെ കരങ്ങൾ ചേർത്ത് പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞു ഇത് വിശ്വസിച്ചാണ് പാവം എന്നും മാണിക്കിട്ട് പാരകൾ മാത്രം പണിഞ്ഞിട്ടുള്ള ജോസഫിനെ വീണ്ടും കൂടെ കൂട്ടിയത് ജോസഫിനെ ലയിപ്പിച്ചപ്പോൾ ഏറ്റവും വലിയ അടി പറ്റിയത് സി എഫ് തോമസിനായിരുന്നു അതിൻ്റെ ശത്രുത സി എഫ് തോമസിൻ്റെ കാലം കഴിയുന്നതുവരെയും മാണിയോടും മകനോടുമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ യു ഡി എഫ് മന്ത്രിസഭയിൽ ജോസഫ് മന്ത്രിയാകുന്നത് സി എഫ് തോമസിൻ്റെ സ്ഥാനത്താണ് മറ്റൊരു വിചിത്ര കാര്യം ജോസഫിനെ കൂടെ കൂട്ടിയാൽ അതിൻ്റെ ഗുണവും ദോഷവും മാണി സ്വയം അനുഭവിച്ചുകൊള്ളണമെന്നാണ് കോൺഗ്രസ് നിലപാടെടുത്തത് കാലം കഴിഞ്ഞപ്പോൾ ഇതേ ജോസഫിനെ കൂടെ കൂട്ടി മാണിക്കിട്ടും മകനിട്ടും പണിതതിനും ചരിത്രം സാക്ഷി കോൺഗ്രസ് എതിർപ്പ് തുടരുമ്പോൾ സീറ്റ് വിഭജനത്തിന് മുമ്പേ തൊടുപുഴയിലെ ജോസഫിൻ്റെ സ്ഥാനാർത്ഥിത്വം മാണി ഡൽഹിയിൽ പ്രഖ്യാപിച്ചു ആദ്യമായിട്ട് ഒരു സീറ്റ് അങ്ങ് പ്രഖ്യാപിച്ചു ഇത് കേട്ട കോൺഗ്രസ് പ്രവർത്തകർ തൊടുപുഴയിൽ മാണിക്കാരെ തല്ലിച്ചതച്ചു പി ജെ ജോസഫ് മാണിയുടെ സംരക്ഷണയിൽ അവിടെ രണ്ടിലെ ചിഹ്നത്തിൽ രക്ഷപ്പെടുകയും വന്നതും ചരിത്രം സാക്ഷിയാണ് ജോസഫിന് സ്വന്തം സീറ്റിൽ ചിലത് വീതിച്ച് നൽകി മാണിയുടെ കൂടെ നിർത്തി രണ്ടായിരത്തി പതിനാലിൽ ബാർഗോഴ ആരോപണം ഉണ്ടാകുമ്പോഴാണ് ജോസഫ് അദ്ദേഹത്തിൻ്റെ വിശ്വരൂപം പുറത്ത് കാണിച്ചത് കെ എം മാണിക്കെതിരെ അടിസ്ഥാനരഹിതമെങ്കിലും ഓരോരോ ആരോപണമിറങ്ങുമ്പോഴും മാണിക്കും മകനും ഒഴികെ ഒട്ടുമിക്ക മാണി ഗ്രൂപ്പ് നേതാക്കൾക്കും അറിയാമായിരുന്നു എന്നത് ഞെട്ടിക്കുന്ന സംഭവമാണ് ചക്കളത്തിൽ പോരാട്ടം നടത്തുന്ന കോൺഗ്രസ്സിനെ വിട്ട് മാണി ഇടതുമുന്നണിയിൽ ചേക്കേറുമെന്ന് കരുതിയാണ് കോൺഗ്രസ് ഈ ആരോപണമൊക്കെ ഉന്നയിച്ചത് മാണിയും അന്നത്തെ സി പി എം സെക്രട്ടറിയും രഹസ്യമായി കണ്ടുവന്ന് ഏതോ കോണിൽ നിന്നും വാർത്ത പുറത്തു വന്നതും ഇടതുമുന്നണിയുമായി ചേർന്ന് തൊള്ളായിരത്തി എഴുപത്തി കപ്പിനും ചൊണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ മുഖ്യമന്ത്രി പദം നേടിയാലോ എന്ന് പാർട്ടിയിലെ എം എൽ എമാരോടും ചില നേതാക്കന്മാരോടും പങ്കുവച്ചതും അതിന് കാരണമായി തിരുവല്ലക്കാരൻ നേതാവ് ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയും ഒരു കോൺഗ്രസ് പത്രത്തെയും വിവരമറിയിച്ചു സി എഫ് തോമസ് കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിത ശ്രേഷ്ഠനെ വിവരമറിയിക്കുകയും അദ്ദേഹം അത് ഉമ്മൻചാണ്ടിയെ ധരിപ്പിക്കുകയും ചെയ്തു ആരോപണങ്ങൾ പുറത്തു വന്നതോടെ പ്രൊഫസർ എൻ ജയരാജും റോഷി അഗസ്റ്റിനും ഒഴികെയുള്ളവർ മാറി നിന്ന് വീക്ഷിക്കാൻ തുടങ്ങി പലരും കെ എം മാണിയെ കാണാൻ വരെ മടിച്ചു യഥാർത്ഥത്തിൽ രണ്ടു പേരുടെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന മന്ത്രിസഭയെ ഒൻപത് അംഗങ്ങളുള്ള കേരള കോൺഗ്രസ് വിചാരിച്ചാൽ നിഷ്പ്രയാസം മറിച്ചിടാമായിരുന്നു റോഷിയും ജയരാജും നമുക്ക് മാണിസാറിനൊപ്പം മരിക്കാമെന്ന നിലപാടെടുത്തുവെങ്കിലും എല്ലാവരുമില്ല എങ്കിൽ ഒന്നും വേണ്ട എന്ന നിലപാടാണ് കെ എം മാണി സ്വീകരിച്ചത് ഇതിനിടെ യു ഡി എഫിൽ കിട്ടിയ സ്ഥാനമാനങ്ങൾ രാജിവെച്ച് എതിർപ്പ് അറിയിക്കാമെന്ന അഭിപ്രായമുണ്ടായി അവിടെയും കൂർമ്മ ബുദ്ധിക്കാരനായ ജോസഫ് പറഞ്ഞു ഞാൻ മന്ത്രിസഭയിലുള്ളതാണ് നീക്കങ്ങൾ മനസ്സിലാക്കാൻ നല്ലതെന്ന് അതിലും വിചിത്രം മാണി സ്വന്തമെന്ന് കരുതിയിരുന്ന ചീഫ് ഇപ്പ് ഉണ്ണിയാടൻ രാജിക്കത്തുമായി ക്ലിഫ് ഹൗസിലേക്ക് ഓടി താൻ വിദേശ പര്യടനത്തിന് പോവുകയാണെന്നും പാർട്ടിയുടെ മുന്നിൽ മുഖം രക്ഷിക്കാൻ ഈ രാജിക്കത്ത് നൽകുന്നുവെന്നും ഇത് സ്വീകരിക്കരുതെന്നും ഉമ്മൻചാണ്ടിയോട് അഭ്യർത്ഥിച്ചത് അതേ നിമിഷത്തിൽ തന്നെ മാണിയുടെ ഗ്രൂപ്പ് മാനേജർമാർ അറിഞ്ഞുവെന്നതാണ് കൗതുകകരം ഏതായാലും ജോസഫ് ഗ്രൂപ്പിലായിരുന്ന ആന്റണി രാജു മനസ്സുകൊണ്ട് ഏത് നിലപാടെടുത്താലും ശരീരം കൊണ്ടും ശാരീരികം കൊണ്ടും മാണിയുടെ കൂടെയാണ് രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും കഥ മാറി ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന കാഴ്ചപ്പാടിൽ ഫ്രാൻസിസ് ജോർജും കൂട്ടരും അതായത് ആന്റണി രാജു ഉൾപ്പെടെ കൂറുമാറി മാത്രമല്ല അവർക്ക് മത്സരിക്കാൻ പറ്റിയ സീറ്റ് പാർട്ടിക്കുള്ളിൽ ലഭിക്കാൻ സാധ്യതയും കുറവായി തൻ്റെ കൂടെ ഉറച്ചു നിന്ന് ആൻ്റണി രാജുവിന് ഉറപ്പുള്ള എന്ന നിലയിൽ കുണ്ടറ പിടിക്കാനും മാണി ഒരു ആലോചന വെച്ചെങ്കിലും ജോസഫ് ഗ്രൂപ്പിലെ ചിലർക്ക് കൂടി സീറ്റ് ലഭ്യമാകില്ലെന്ന കാരണത്താൽ ആൻ്റണി രാജു അത് സ്നേഹപൂർവ്വം നിരസിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാളയത്തിലെ പള്ളപ്പണക്കം കാരണമാണ് അധികാരത്തിൽ നിന്നും പുറത്തായി ചരൽക്കുന്നിൽ വെച്ച് മുന്നണി വിട്ട് പുറത്തു പോരാൻ ഗ്രൂപ്പ് തീരുമാനമെടുത്തു ഇതിനിടെ ഉമ്മൻചാണ്ടി മാണിഗ്രൂപ്പിനെ തിരികെ യു ഡി എഫിൽ കൊണ്ടുവരാനുള്ള നീക്കം ആരംഭിച്ചു അതിനിടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്ത്രപൂർവ്വം മാണിഗ്രൂപ്പ് എൽ ഡി എഫിൻ്റെ സഹായത്തോടെ അത് പിടിച്ചടക്കി അതേ ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിൽ മാണിയുടെ മകനെ പുറത്താക്കിയതും മാണിയുടെ മരണവും ഇലക്ഷൻ കമ്മീഷൻ്റെ വിധിയും അതിൻ്റെ പിന്നാമ്പുറ കഥകളും അടുത്ത ദിവസം പറയാം